മട്ടാഞ്ചേരിയിലെ തിരുമല വെങ്കടാചലപതി ക്ഷേത്രത്തിനുള്ളിലാണിപ്പോൾ ഉള്ളത്. വൈശിഷ്ട്യമുള്ള ഒരു ക്ഷേത്രമാണ്. വെങ്കടാചലപതിയാണ് പ്രതിഷ്ഠ. ഭീമാകാരമായിട്ടുള്ള നാല് തൂണുകൾ കാണാം. ഈ മണി തൂക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അമ്പലമണിയാണ് എന്ന് പറയപ്പെടുന്നു ഈ ഒരു മണി. ഈ മണിനാദം തൃപ്പൂണിത്തറ ക്ഷേത്രം വരെ കേൾക്കുമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ മണിയുടെ പ്രത്യേകതയോടൊപ്പം തന്നെ ഈ നാല് തൂണുകൾക്കും പ്രത്യേകതയുണ്ട്. നമ്മുടെ ചരിത്രത്തിലേക്ക് തൃക്കണാമതിലകത്തെ ശിവക്ഷേത്രത്തിന്റെ നാല് തൂണുകൾ പോർച്ചുഗീസുകാർ ക്ഷേത്രം തകർക്കുന്നു, പിന്നീട് ഡച്ചുകാർ കൈവശം വരുന്നു. ഡച്ചുകാർ കടത്തിക്കൊണ്ടുവന്ന ക്ഷേത്ര ഭാഗങ്ങളിൽ പെട്ടതായിരുന്നു ഈ നാല് തൂണുകൾ. ഇതിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച നാല് തൂണുകളാണ്. ഈ നാല് തൂണുകൾ ഡച്ചുകാരുടെ കയ്യിൽ നിന്നും പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്നു. ബ്രിട്ടീഷ് ഭരണം വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഗൗഡ സാരസ്വത ബ്രാഹ്മണരിൽ പ്രധാനിയായിട്ടുള്ള ഹരിശേണായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണ് ഈ തൂണുകൾ. ഈ നാല് തൂണുകളും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു ശിവലിംഗവും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ആ തൂണുകൾ തൃക്കണാമതിലകത്തെ ആ തൂണുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ മണി സ്ഥാപിച്ചു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൃക്കണാമതിലകത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തെ പറ്റി അന്വേഷിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ആ ക്ഷേത്രം അവിടെ നിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളിൽ പല സ്ഥലങ്ങളിലും ചിതറിക്കിടക്കുന്ന കുറേ ക്ഷേത്ര അവശിഷ്ടങ്ങൾ പല പറമ്പുകളിലും കാണാൻ കഴിഞ്ഞു. പുരാവസ്തുവകുപ്പ് കുറേയൊക്കെ ശേഖരിച്ച് അവിടെ പഞ്ചായത്ത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഭീമാകാരമായിട്ടുള്ള തെളിവുകൾ, അല്ലെങ്കിൽ ജീവിക്കുന്ന തെളിവുകൾ എന്ന് നമുക്ക് പറയാവുന്നത് ഈ നാല് തൂണുകളാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ആ ചരിത്രത്തിൻ്റെ നേർസാക്ഷ്യങ്ങളായി ഈ തൂണുകൾ നിലകൊള്ളുന്നു. തൃക്കണാമതിലകത്ത് നിന്ന് അവിടുത്തെ ക്ഷേത്രം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ട അതിനകത്ത് ബാക്കി വന്നിട്ടുള്ള ഒരു നാല് തൂണുകൾ ശ്രീ ഹരിഷേണായുടെ നേതൃത്വത്തിൽ അത് കൊച്ചിയിലേക്ക് ആനയിക്കുകയും ക്ഷേത്ര നടയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണി ബെൽ അത് ഇവിടെ കൊച്ചി തിരുമല ദേവസ്വത്തിലാണ് ഉള്ളത്. ആ തൂണ് ആ നാലെണ്ണം അവിടെ സ്ഥാപിച്ചുകൊണ്ട് അതിനകത്ത് അതിൻ്റെ മുകളിൽ വലിയ മരക്കഷ്ണങ്ങൾ കയറ്റി അതിലാണ് ആ മണി ഇപ്പോൾ തൂക്കിയിട്ടിരിക്കുന്നത്. ആ തൂണുകളും തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളായി അവിടെ ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ് ഹരിഷേണായി അന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടായത്. ശബ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇടകാലത്ത് വെച്ച് അതിൻ്റെ ആ നാവ് എടുത്തു മാറ്റി വേറെ ഒരു നാവ് അതിനകത്ത് പിടിപ്പിക്കുകയും ശബ്ദത്തിന് ഒരു പരിമിതി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. തൃപ്പൂണിത്തുറ രാജാവിന് കൊട്ടാരത്തിൽ കേൾക്കാമെന്നായിരുന്നു അന്നത്തെ ഒരു. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ പോലെ ശബ്ദമലിനീകരണം അന്ന് അത്രയും ഇല്ലായിരുന്നു. വണ്ടികളുടെ ശബ്ദമോ ബാക്കിയുള്ളതോ ഒന്നും ഇല്ലാത്തത് കാരണം വളരെ ദൂരെ കേൾക്കാൻ പറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.